അമ്മമാരും രതിച്ചേച്ചിമാരും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിലെത്തിയപ്പോൾ സംഭവം കളറായി. അമ്മയുടെ 29th വാർഷിക പൊതുയോഗത്തിൽ എത്തിയപ്പോഴാണ് ഈ ഒരു അപൂർവ സംഗമം നടന്നത്. ഇപ്പോൾ ഈ ഒരു ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പപ്പുമാരെയും രതിച്ചേച്ചിമാരെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ ഒന്നടങ്കം. വലിയ ഒരു കോളക്കം തന്നെ മലയാള സിനിമയിൽ സൃഷ്ടിച്ച ചലച്ചിത്രമാണ് രതിനിർവേദം. രതിനിർവേദത്തിന്റെ ആദ്യത്തെ പാട്ടാണെങ്കിലും തുടർന്ന് റീമേക്ക് ആണെങ്കിലും രണ്ടും വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം തന്നെ മലയാള സിനിമയിലും മലയാള സിനിമാ പ്രേക്ഷകരിലും ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1978 ഭരതൻ സംവിധാനം ചെയ്ത രതിനിർവേദത്തിൽ ജയഭാരതിയും കൃഷ്ണചന്ദ്രനുമാണ് നായിക നായകന്മാരായി എത്തിയത്. കൃഷ്ണചന്ദ്രൻ പപ്പുവായി അന്ന് എത്തിയപ്പോൾ പപ്പുവിന്റെ സ്വന്തം രതിച്ചേച്ചിയായി എത്തിയത് മലയാളികളുടെ പ്രിയ താരമായ ജയഭാരതിയായിരുന്നു. മികച്ച രീതിയിലുള്ള ഒരു ആവിഷ്കാരം തന്നെയായിരുന്നു രതിനിർവേദം സിനിമ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ആരാധകരെ സമ്പാദിക്കുവാനും ചിത്രത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് 2011 ടി കെ രാജീവ് കുമാർ രതിനിർവേദം റീമേക്ക് ചെയ്യുവാൻ തീരുമാനിച്ചത്. ശ്വേതാമേനോനും ശ്രീജിത് വിജയുമായിരുന്നു ചിത്രത്തിൽ നായിക നായകന്മാരായി എത്തിയത്. 2011 പുറത്തിറങ്ങിയ രതിനിർവേദത്തിന്റെ റീമേക്കിനും വലിയ ഒരു പ്രേക്ഷക സ്വീകാര്യത തന്നെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. തുടർന്നങ്ങോട്ട് ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാനും ഈ താരങ്ങൾക്ക് എല്ലാം സാധിച്ചിരുന്നു. എന്നാൽ ഈ താരങ്ങളെ എല്ലാം ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് സാധിച്ചത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഗമത്തെ അപൂർവ സംഗമം എന്ന് തന്നെ പറയുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആരാധക സ്വീകാര്യതയും ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ താരങ്ങളെ എല്ലാം ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നാണ് ആരാധകർ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. താരങ്ങളെയെല്ലാം ഒരുമിച്ച് വീണ്ടും സ്ക്രീനിൽ കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നുവെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്.